My dear friends, assalamu alaikum. Welcome back to my channel. Appo namakku indoru home tour aayalo. Idu ende brother inde veedana. Appo namakku video like kadakka. Video like kadakkunnathinu munpu ningal iduvare ende channel subscribe cheyidittillengil like kiya, share kiya, subscribe kiya. Thottaduthulla bell iconil all anna option kuda enable cheyidekka. Namakku video like kadakka. വീടിന്റെ ഗേറ്റ് തുറന്ന് നമുക്ക് അകത്തേക്ക് പോകാം ഒരെണ്ണം സാധാ ഗേറ്റും ഒന്ന് സ്ലൈഡിംഗ് ഡോറും ആണ് കൊടുത്തിരിക്കുന്നത് സ്ലൈഡിംഗ് ഗേറ്റും ആണ് കൊടുത്തിരിക്കുന്നത് നേരെ തന്നെ കാർപോർച്ച് ആണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കാർപോർച്ച് ആണ് കൊടുത്തിട്ടുള്ളത് 3000 സ്ക്വയർ ഫീറ്റ് വീടാണ് കാർപോർച്ചിന്റെ നേരെ തന്നെയാണ് കിച്ചണും അതിന്റെ സ്ഥാനം അങ്ങനെയാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത് ഇതാണ് കിച്ചന്റെ സൈഡിലുള്ള മുറ്റം ഇതാണ് ഫ്രണ്ട് മുറ്റം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള മുറ്റമാണ് ചെടികളൊക്കെ ഇനി വെക്കണം കുറച്ചൊക്കെ എല്ലാം ചെയ്തിട്ടുള്ളൂ വളരെ ഭംഗിയായിട്ടാണ് ഈ വീട് എന്താ നിർമ്മിച്ചിരിക്കുന്നത് വീടിന്റെ മതിലാണെങ്കിലും നല്ല അടിപൊളി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കുറച്ചൊക്കെ ചെടികളെ വെച്ചിട്ടുള്ളൂ ഇവിടെ നല്ല വെയിലാണ് മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാണ് ലെഫ്റ്റ് സൈഡിലെ മുറ്റം ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് വെയിൽ വന്നാൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് സിറ്റ് ഔട്ടിൽ ബ്ലൈൻഡ്സ് ചെയ്തിട്ടുണ്ട് കയറി വരുന്നതിൻ്റെ രണ്ട് സൈഡിലും പറഗോളൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ഉള്ള സെറ്റപ്പാണ് തൂണൊക്കെ നല്ല അടിപൊളി ഒരു വെറൈറ്റി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ടെക്സ്ചർ പെയിൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് പറഗോളാസൊക്കെ ഉണ്ട് സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിൽ ബ്ലാക്കിൽ ആഷ് ഡിസൈൻ ഉള്ള ഒരു ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ബ്ലാക്കിൽ ആഷ് ഉള്ള ഒരു ഗ്രാനൈറ്റ് അത്യാവശ്യം നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് സിറ്റിംഗ് സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വാൾ പെയിൻ്റ് ആണെങ്കിലും തൂണിൻ്റെയൊക്കെ ക്ലാഡിംഗ് വർക്ക് അതുപോലെ ഫ്ലോറിങ് എല്ലാത്തിനും കളർ കോമ്പിനേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഡോഴ്സും വിൻഡോസൊക്കെ ടീ കൂടിലാണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് ടീ കൂടാണ് തന്നെ അതൊക്കെ പണിതിട്ടുള്ളത് ഇവിടെ തന്നെ വെച്ചിട്ടാണ് പണിതതും ഡോറിൻ്റെ മുകളിലായിട്ട് ഒരു അടിപൊളി മഷാല്ലാ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്ക് കയറാം അകത്തേക്ക് കയറുമ്പോൾ ലിവിങ് റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ സോഫ അങ്ങനത്തെ ഉള്ളതൊക്കെ പണിയാൻ കൊടുത്തിട്ടേ ഉള്ളൂ ഒക്കെ പണിത് വരുന്നുള്ളൂ പുതിയ വീടാണ് കർട്ടൻസ് ഒക്കെ പണിയാനുണ്ട് കയറി വരുന്ന ലിവിങ് റൂമിൽ മൂന്ന് പറകോള കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ലൈറ്റൊക്കെ കൊടുത്തിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അവിടെ ചെറിയ ഡെക്കറേറ്റീവ് പീസസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ദിവാൻ കോട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ അതുപോലെ തന്നെ ലിവിങ് റൂമും ഹാളും തമ്മിലുള്ള പാർട്ടീഷനും ടീ കൂടിലാണ് ചെയ്തിരിക്കുന്നത് അതും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കോർണറിലായിട്ടാണ് ടി വി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിവിടെ ഒരു കബോർഡ് വർക്കൊക്കെ വരാനുള്ളതാണ് അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ അടിയിൽ ഒരു സ്റ്റഡി ഏരിയയും ഇൻവേർട്ടർ ഒക്കെ പിടിപ്പിക്കാനുള്ള കബോർഡ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ല യൂട്ടിലിറ്റി സ്പേസ് കബോർഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് ഡൈനിങ് ടേബിള് കിച്ചൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ഡൈനിങ് ടേബിളും ഒരു 6 സീറ്റ് ഡൈനിങ് ടേബിളും സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ടേബിളിൻ്റെ നേരെ തന്നെ ഒരു വാഷിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ക്ലാഡിംഗ് വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട് കോർണറിൽ തന്നെയാണ് കബോർഡും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കബോർഡിൽ വെക്കുകയും ചെയ്യാം ഈ ഹാളിൻ്റെ ഹാളിൽ തന്നെ ഒരു കോമൺ ടോയ്ലറ്റും ഉണ്ട് മാക്സിമം സ്പേസായിട്ട് സ്പേഷ്യസ് ആയിട്ടാണ് കോമൺ ടോയ്ലറ്റും ചെയ്തിരിക്കുന്നത് രണ്ട് നിലകളിലായിട്ടുള്ള ഈ വീട് താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ തന്നെ കബോർഡും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്
ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം അതായത് മാസ്റ്റർ ബെഡ്റൂം ഒരുപാട് ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഇനിയും ചെയ്യാനുണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കബോർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഇത് ഇന്ത്യൻ ക്ലോസറ്റ് ആണ് ഈ ടോയ്ലറ്റിനുള്ളത് താഴത്തെ ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം ആണിത് ഇപ്പൊ ഇവിടെ കുട്ടികളാണ് കിടക്കുന്നത് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല കബോർഡും സെറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്ലോറിംഗ് എല്ലാം ഒരേപോലെയാണ് സിറ്റ് ഔട്ടിൽ മാത്രമേ ഉള്ളൂ ഗ്രാനൈറ്റ് ഉള്ളൂ ബാക്കിയെല്ലാം ഒരു ഓഫ് വൈറ്റ് കളറ് ടൈലാണുള്ളത് പെട്രിഫൈഡ് ടൈലാണ് വലിയ സൈസ് ടൈലാണുള്ളത് ഇനി കിച്ചണിലേക്ക് പോകാം ഇതാണ് ഇവിടുത്തെ കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് കിച്ചൺ ടോപ്പിൽ സിറ്റ് ഔട്ടിൽ അതേ സെയിം തന്നെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ ഇലക്ട്രിക് ചിമ്മിനി അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഒരു ഓഫ് വൈറ്റ് കളറ് കബോർഡാണ് കൊടുത്തിട്ടുള്ളത് ഓഫ് വൈറ്റും ഒരു ഡാർക്ക് കളർ ഗ്രേയും ആണ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് മാക്സിമം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഈ കിച്ചണിലാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത് ഒരു വാഷ് ബേസിനും ഉണ്ട് ഇവിടെ ഒന്നും പാത്രം കഴുകുന്നത് ഇവിടെ അല്ല വർക്ക് ഏരിയയിലാണ് കഴുകുന്നത് ഇവിടെ ഒരു ഓവനും സെറ്റ് ചെയ്തിട്ടുണ്ട് വാളിലൊക്കെ നല്ല ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത് ഫ്ലോർ ആണെങ്കിലും ഒരു മാറ്റ് ഫിനിഷ് ഫ്ലോർ ആണ് കൊടുത്തിരിക്കുന്നത് ടൈല് കിച്ചന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ് ചെയ്യാം ഇതാണ് വർക്ക് ഏരിയ ഡോറ് കൊടുത്തിട്ടില്ല ഒരു ഓപ്പൺ വർക്ക് ഏരിയ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വർക്ക് ഏരിയയിൽ തന്നെയാണ് ഫ്രിഡ്ജും വെച്ചിട്ടുള്ളത് മാക്സിമം സ്റ്റോറേജ് ഫെസിലിറ്റി ഇവിടെയും കൊടുത്തിട്ടുണ്ട് കബോർഡ്സൊക്കെ ഇവിടെയും ഒരു സിങ്ക് ഉണ്ട് ഇവിടെയാണ് പാത്രങ്ങളൊക്കെ കഴുകുന്നത് അതുകൊണ്ട് കിച്ചൺ നമുക്ക് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കും കിച്ചണിൽ നിന്നും പുറത്തേക്കുള്ള വ്യൂ ഇതാണ് നാല് സൈഡും മതിലൊക്കെ കിട്ടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലത്തെ നിലയിലോട്ട് പോകാട്ടോ ഇതാണ് സ്റ്റെയർ അലുമിനിയം ഫാബ്രിക്കേഷൻ ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇവിടെയും ബ്ലാക്ക് ആൻഡ് ആഷ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ പ്രത്യേക ഷേപ്പിലാണ് ഉള്ളത് അടിപൊളിയായിട്ടാണ് ഇതും ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പിൻ്റെ സൈഡിലൊക്കെ ചെറിയ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണുള്ളത് മുകളിൽ നിന്ന് താഴേക്കുള്ള നോക്കുമ്പോൾ ഉള്ള വ്യൂ ഇതാണ് ഇനി നമുക്ക് ഓരോ ബെഡ്റൂമായിട്ട് കാണാം മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് കാണാം ഇതിപ്പോൾ പ്രെയർ റൂമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഫർണിഷിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ മുകളിലത്തെ നിലയിലെ വ്യൂ അടിപൊളി വ്യൂ ആണ് ഇതും നല്ല മാക്സിമം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് ഇതിന് ബാത്റൂം അറ്റാച്ച്ഡ് അല്ല കേട്ടോ നല്ല വൈബാണ് മുകളിലത്തെ നിലയിൽ കയറുമ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകാം അപ്പോൾ സെക്കൻഡ് ബെഡ്റൂം ഇതാണ് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്
എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ്. കർട്ടനൊക്കെ കൂടി വരുമ്പം നല്ല അടിപൊളിയാകും ഇൻഷാല്ല. കർട്ടനും ഫർണിഷിംഗും ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ എല്ലാ ബാത്റൂമുകൾക്കും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം മാറ്റ് ഫിനിഷ് ഉള്ള നല്ല അടിപൊളി ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഹാളിലും ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഫ്ലാഡിംഗ് വർക്കും മിററൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇവിടവും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ തന്നെ ഏറ്റവും വലിയ ബെഡ്റൂമാണ് മുകളിലത്തെ ഈ ബെഡ്റൂം. ഇവിടുത്തെയും ഇൻറ്റീരിയറും ഫർണിഷിംഗും ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. ഈ ബെഡ്റൂമിൽ നിന്നുള്ള വൈബ് അടിപൊളിയാണ്. ചുറ്റും മലകളാണ്, അതുകൊണ്ട് തന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നല്ല സ്ഥലമാണിത്. പൊളി വ്യൂ ആണ്. ഇതിൻ്റെ ടെറസിൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഉള്ള വോളിൽ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഇവിടുത്തെ സിറ്റ്ഔട്ടിലേക്ക് പോകാം. ഇവിടുത്തെ സിറ്റ്ഔട്ടിന് ഡോറും താഴത്തെ ഡോറും ഒരേപോലെയാണ്. ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് അതും ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോറിങ്ങും റൂമുകളുടെ ഫ്ലോറിങ്ങും തന്നെ സെയിം ആണ്. ഓഫ് വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ്ഔട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗാർഡനിങ്ങിനും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചെടികൾക്ക് വെക്കാനാണെങ്കിൽ ഒരു പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല വ്യൂ ആണ്, നല്ല അടിപൊളി വൈബാണ്. ഇവിടെ വന്ന് നിന്നാൽ രാത്രിയൊക്കെ നല്ല തണുപ്പും പൊളിയാണ്. ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അവർക്കൊക്കെ അടിപൊളി ഒരു സ്ഥലമാണിത്. വോളിലൊക്കെ ആണെങ്കിലും മാക്സിമം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പർഗോളാസൊക്കെ സെറ്റ് ചെയ്തിട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട്. മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആട്ടോ ഇത്. ഇനി ഇവിടെ വരുന്ന എല്ലാവർക്കും തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഇനി നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഒരു അടിപൊളി യൂട്ടിലിറ്റി ഏരിയ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫ്ലോറിംഗ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അയൺ ടേബിള്, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. വാഷ് ചെയ്യാനുള്ള ഏരിയ, അത് വിരിച്ചിടാനുള്ള ഏരിയ ഒക്കെ ഇവിടെയാണ്. നല്ല സ്പേസ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഗ്രില്ലാണ് ഇതിൻ്റെ, ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത്. അലക്കാനുള്ള സ്പേസ്, വുളു ചെയ്യാനുള്ള സ്പേസ്, പിന്നെ വാഷിംഗ് മെഷീന്,
iron table angane nalla maximum space koduthittu cheyidittulla oru area aanu ellarkkum useful aayittulla oru sambhavam aatu idu ivide oru fully automatic aayittulla oru washing machine undu idana ivudte alakkalle appo namukku megali vanna alakkum cheya virichakke idam angane ellam kuda otte oru vedikku rendu pakshi nu parayna pole useful ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്റ്റെപ്പ് വെച്ചിരിക്കുന്ന മുകളിലേക്ക് ടെറസിലേക്കാണ് അവിടെയാണ് വാട്ടർ ടാങ്ക് ഒക്കെ ഉള്ളത് അതും പൊളി വ്യൂ ആട്ടോ അതിന്റെ മുകളിൽ കേറിയുള്ള വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ കണ്ടോളൂ ഇത് ഒരു സ്ലൈഡിംഗ് റൂഫ് ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റെപ്പ് കേറി ഒരു സ്ലൈഡിംഗ് റൂഫ് ആണ് കൊടുത്തിരിക്കുന്നത് ഒട്ടും സ്ഥലം അനാവശ്യമായിട്ട് കളയാതെ എല്ലാം യൂസ്ഫുൾ ആക്കിയിട്ടുള്ള ഒരു വീടാണിത് ഇനി പുതിയതായിട്ട് വീട് പണിയുന്നവർക്കൊക്കെ എന്തായാലും യൂസ് ആക്കാം ഉപകാരപ്പെടുന്ന ഒരു വീടാണിത് നമുക്ക് ടെറസിലേക്ക് കയറാം ഇതാണ് ഇവിടുത്തെ ഈ ടെറസിൽ കയറിയാലുള്ള വ്യൂ റൂഫ് ഷീറ്റ് ആണ് ഇട്ടിരിക്കുന്നത് സ്ലൈഡിംഗ് റൂഫ് ആണുള്ളത് നല്ല സൂപ്പർ വൈബ് ആണ് ഇവിടെ കേറിയാല് ഈ വീട് കാണുമ്പം നിങ്ങൾ ഓർക്കുമ്പോൾ ഏതെങ്കിലും വലിയ ബിസിനസ്മാൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ജോലിയുള്ള ആളുടെ അല്ലെങ്കിൽ ഗൾഫിലുള്ള ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ അല്ല ഒരു സാധാരണക്കാരൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ് ഇത് ഒരു മനസ്സിലൊരു അംബീഷൻ ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉദാത്തമായ ഉദാഹരണമാണ് ഈ വീട് നമ്മളെ കൊണ്ടും പറ്റും സാധാരണ ഒരു ബേക്കറി നടത്തിയിട്ട് ഉള്ള ഒരു വിയർപ്പിൻ്റെ ഫലം തന്നെയാണ് ഈ വീട് അതുകൊണ്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മളെ കൊണ്ടും പറ്റും അള്ളാഹു എൻ്റെ ഇക്കാക്കും ഫാമിലിക്കും ഒക്കെ ദീർഘായുസ്സും ആഫിയത്തും വർക്കത്തും ഒക്കെ കൊടുക്കട്ടെ എല്ലാവർക്കും അങ്ങനെ ആകട്ടെ ആമീൻ അപ്പം ഇതിൻ്റെ മുകളിലാണ് വാട്ടർ ടാങ്ക് ഉള്ളത് അത് നല്ല അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു വീട് പോലെ നല്ല ഭംഗിക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല അതുപോലത്തെ വെയിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും